സാധനം കിട്ടിയിട്ടുണ്ട്. നിന്റെ നപ്പും ചിപ്സും ഒന്നും ഇവിടെ വേണ്ട, നീ സ്ഥലം കാലിയൊക്കെ ഇറങ്ങാൻ കണ്ടിട്ട് പലവരെ തുടക്കത്തിലെ റോങ്ങടല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം she is a beautiful ശ്രീവിദ്യ. ഹലോ, എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ? അതെ, എനിക്കും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. നോക്കച്ച, എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നിമാറിയോ? വേറെ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എനിക്കൊരു ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. പുള്ളി എനിക്കത് എങ്ങനെ ഡീൽ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല. പുള്ളി എനിക്ക് അയക്കണ ഒരു രാവിലെ 8:30 മെസ്സേജ്, ചിന്നു ഗുഡ് മോർണിംഗ്, നീ എണീറ്റില്ലേ? ഞാൻ എണീറ്റു. അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ, അവള് വരുന്നുണ്ടടാ. പിന്നെ 9 മണിയാകുമ്പോൾ എനിക്ക് ഇറങ്ങണം, നോട്ട് ചെയ്തോളൂ. എനിക്കിന്ന് കഴിക്കാനുള്ള മേശപ്പുറത്ത് വെച്ചാൽ മതി, ഞാൻ ഇറങ്ങും കേട്ടോന്ന്. ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. ഫസ്റ്റ് മെസ്സേജ് 1:30 മെസ്സേജ്. ഒന്ന് ഭയങ്കര ക്ഷീണമായിരുന്നുള്ളൂ, ഭയങ്കര ഓവർ ഡ്യൂട്ടി ആയിരുന്നു. സാരില്ല കേട്ടോ, ഞാൻ ഓക്കെ ആണ്, നീ വിഷമിക്കേണ്ട. എന്താ പറ്റിയൊരു പിടിയില്ല സാറേ. വൈകിട്ട് 4:30 മെസ്സേജ്. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോണം വീട്ടിൽ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസമായിട്ട് എനിക്ക് വരിക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസമായിട്ട് എനിക്ക് വരിക. ഇന്ന് ഞാൻ നോക്കിയില്ല. ില്ല കാരണം സീൻ ആക്കി കഴിഞ്ഞാൽ അത് എനിക്ക് അറിയില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സിന് ഈ മെസ്സേജ് കാണിച്ചു കൊടുത്തു, എനിക്കറിയില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടേ. ഡിയർ റാം, നിങ്ങൾക്ക് ആരുമില്ലെന്ന് പറയുന്നത് കേട്ടു. നന്നായി കള്ളം പറയാൻ പഠിച്ചല്ലേ. താലി കിട്ടിയ ഒരു ഭാര്യ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നതോ? അതോ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എനിക്കൊരു ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. റൊണാലിയോ മൊട്ടയടിച്ചപ്പോൾ എല്ലാവർക്കും ഓഹോ, ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മൊട്ടയടിപ്പിച്ചപ്പോൾ ആഹാ. എന്തായിരിക്കും എനിക്ക്, ഞാൻ റിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും ചിലപ്പോൾ. മോട്ടിവേറ്റ് ആവും. എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തൊരു വിഷയമായിരുന്നു അത്. ദുഷ്ട ഇനിയെങ്കിലും പറയുന്നത് ഏത് കൊച്ചാണ്? എടാ, ടിവിയിൽ ലവ് ബേർഡ്സ് പരിപാടി അവതരിപ്പിക്കണ പെണ്ണില്ലേ, തമ്പു വിൽസൺ, അവളാണ്. ഒരു കണക്കിന് ഇഷ്ടപ്പെട്ട് അയക്കുന്നതുമാണ്, നമ്മൾ നേരിട്ട് കാണാത്ത ഒരാളാണ്, നമുക്ക് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അറിയില്ല, പുള്ളി എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഇവൻ പ്രേമരോഗിയാണ്, അത് അനുഭവിച്ചെനിക്ക് അറിയുള്ളൂ. മനുഷ്യരുടെ ലവ് വളരെ പെയിൻഫുൾ ആണ്. എന്തിനാ ഇങ്ങനെ പറഞ്ഞ കാലമായിട്ട് ഞാൻ എന്തെങ്കിലും ബന്ധം വെക്കണം? പോട്ടെ, കാണാം.